നമസ്കാരം കഴിഞ്ഞ ദിവസം മാധ്യമം അതായത് നമ്മുടെ മലയാളം പത്രമായ മാധ്യമം അവരുടെ സൈറ്റിൽ ഒരു വാർത്ത പുറത്തുവിട്ടു അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിൽ വിശപ്പ് മൂലം കുഞ്ഞുങ്ങൾ പുല്ല് തിന്നുന്നു കുഞ്ഞുങ്ങളുടെ പേര് സഹിതം കുഞ്ഞുങ്ങൾ പുല്ല് തിന്നുന്ന ചിത്രങ്ങൾ സഹിതമാണ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടത് ആ പുല്ലിൻ്റെ പേരും പറയുന്നുണ്ട് പക്ഷേ അവിടെ കുഞ്ഞുങ്ങൾ മാത്രമല്ല വിശക്കുന്നവരെല്ലാം ഈ പുല്ല് തിന്നും വേറൊന്നുമല്ല അവിടെ സാധാരണയായി ഭക്ഷ്യോഗ്യമായ ഒരു വസ്തുവാണ് ഈ പുല്ല് നമ്മുടെ നാട്ടിൽ ഈ മുരിങ്ങയിലെയും അതുപോലെ ചീരയിലെയും ഒക്കെ തോരൻ വെച്ച് കഴിക്കുന്നത് പോലെ അല്ലെങ്കിൽ അത് പച്ചയ്ക്ക് തിന്നുന്നത് പോലെ ഇവിടെ ഈ പുല്ല് ഒരു ആഹാര വസ്തുവാണ് വേറൊന്നുമല്ല നിലക്കടലയുടെ ആ ഒരു ഇലയാണ് ആ ഒരു പുല്ല് പോലെ ഇരിക്കുന്ന കൂർത്ത ഇലയാണ് ഈ കഴിക്കുന്നത് ഇത് ഇത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം മാധ്യമം പോലെ ഒരു പത്രത്തിന് ഒരു മാധ്യമത്തിന് ഉണ്ട് എന്ന് നമ്മൾ കരുതിയെങ്കിൽ തെറ്റി കാരണം ഇവർ ഈ രീതിയിൽ ഇതിനെ വളച്ചൊടിച്ച് തെറ്റായ രീതിയിൽ വളച്ചൊടിച്ച് വാർത്തകൾ വളച്ചൊടിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് മീഡിയാവണിന് ലഭിച്ച അനുഭവം ആ ഒരു വിലക്ക് ആ പ്രക്ഷേപണ വിലക്ക് ഒന്നും ഇനിയും കണ്ട് മാധ്യമം പഠിച്ചില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാനായി മോദിയുടെ വാരണാസിയിൽ കുട്ടികൾ മാത്രമല്ല ജില്ലാ മജിസ്ട്രേറ്റും മകനും വരെ ഈ പുല്ല് തിന്നും എന്ന് ചോദിച്ചുകൊണ്ട് ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ സഹിതം അവിടുത്തെ ജില്ലാ മജിസ്ട്രേറ്റ് മകനും കൂടി ഈ പുല്ല് ഭക്ഷിക്കുന്ന ചിത്രം സഹിതം പോസ്റ്റ് ചെയ്തിരിക്കുന്നു ഇത് പച്ചക്കടലയുടെ അതായത് നമ്മൾ ഗ്രൗണ്ട് നട്ട് നിലക്കടല ചിലയിടങ്ങളിൽ കപ്പലണ്ടി എന്ന് പറയും അതിൻ്റെ ഇലയാണ് അതിൻ്റെ ഇലയാണ് പച്ചക്കടല ചെടിയോട് കൂടിയത് അത് മൂപ്പെത്താതെ ഇളം പ്രായത്തിലുള്ളത് പച്ചയായും കറിവച്ചും കഴിക്കും വടക്കേ ഇന്ത്യയിൽ വടക്കേ ഇന്ത്യയിൽ പോയിട്ടുള്ളവർക്കും അവിടെ ജീവിച്ചിരിക്കുന്ന ജീവിച്ചിട്ടുള്ളവർക്കും അറിയാം നാടൻ പേര് ലിൽവ എന്നാണ് ലിൽവ ഇല എന്നാണ് ഇതറിയപ്പെടുന്നത് ഇത് വിശപ്പ് മാറാൻ അല്ലാതെയും നമ്മളൊരു സ്നാക്ക് പോലെയും അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കഴിക്കുന്ന ഒരു ഭക്ഷണപദാർത്ഥം പോലെയാണിത് ഭക്ഷണ പദാർത്ഥമാണ് ഇത് അവിടെ ഇതെല്ലാവരും കഴിക്കും അത് കഴിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ കുട്ടികൾ വിശന്ന് വയറുകരിഞ്ഞിട്ട് ഇത് പുല്ലുപറിച്ച് തിന്നുകയാണ് എന്നൊക്കെ മാധ്യമം വ്യാഖ്യാനിച്ചു പോയി കഴിഞ്ഞാൽ കറങ്ങിപ്പോവുകയുള്ളൂ ജനങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത് ജനങ്ങളെ ഇങ്ങനെ വിട്ടികളാക്കരുത് മാധ്യമധർമ്മം അറിയാത്തതാണോ അതോ അറിഞ്ഞില്ല എന്ന് വെക്കുന്നതാണോ ഈ മാധ്യമം മാധ്യമം ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെ പത്രമാണ് മാധ്യമമാണ് മീഡിയാവണ്ണം അതെ അപ്പോൾ നിങ്ങൾക്ക് രാജ്യവിരോധമാണ് നിങ്ങൾക്ക് രാഷ്ട്രീയ വിരോധവും ജാതിവിരോധവുമാണ് നിങ്ങൾക്ക് പ്രധാനമന്ത്രിയോടും കേന്ദ്ര സർക്കാരിനോടുമൊക്കെയുള്ളത് എന്ന് പല കുറി നിങ്ങളുടെ വാർത്തകളിൽ വാർത്തകളിൽ കൂടി തന്നെ നിങ്ങൾ വിളിച്ചു പറഞ്ഞതാണ് അവസരത്തിൽ രാജ്യം ഇത്രയും ബുദ്ധിമുട്ടുന്ന അവസരത്തിൽ ഇത്തരം രാഷ്ട്രീയ മത സ്പർദ്ധ കലർത്തിവിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്ന് മാത്രമേ മാധ്യമം എന്ന മലയാള മാധ്യമത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളൂ നിങ്ങൾ അനുസരിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുമോ നിങ്ങളത് വകവയ്ക്കുമോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല പക്ഷേ രാജ്യം ഒരു ദുരിതകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രധാനമന്ത്രിക്കെതിരെ വാർത്തകളും ഇതുപോലെയുള്ള കാര്യങ്ങളും തിരഞ്ഞുപിടിച്ച് വക്രീകരിച്ച് വളച്ചൊടിച്ച് തെറ്റിദ്ധ തെറ്റിദ്ധാരണാജനകമായ രീതിയിൽ ചിത്രീകരിച്ച് വാർത്തകൾ നൽകുന്ന നിങ്ങൾക്ക് ഇത് മാധ്യമധർമ്മം എന്തെന്നറിയില്ല എന്ന് ഞങ്ങൾക്കറിയാം ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വാർത്തകൾ കൃത്യമായി നൽകുക ചിലപ്പോൾ ഒരബദ്ധം ഒക്കെ വാർത്തയിൽ പറ്റിയേക്കാം പക്ഷേ മനഃപ്പൂർവ്വം വളച്ചൊടിച്ച് വാർത്തകൾ നൽകുന്ന കാര്യത്തിൽ നിങ്ങൾ വളരെ മുൻപന്തിയിലാണ് എന്നാണ് മനസ്സിലാകുന്നത് സാധാരണ മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തെ വിശപ്പ് വിശന്നു വലഞ്ഞിട്ട് പുല്ലുപറിച്ചതിനിന്ന കുട്ടികളുടെ ചിത്രം സഹിതം ആ വാർത്ത നിങ്ങൾ നൽകിയത് എന്ത് മാധ്യമധർമ്മമാണ് രാഷ്ട്രീയ മതവിരോധമാണ് നിങ്ങൾക്ക് രാജ്യത്തോട് നിങ്ങൾക്ക് രാജ്യത്തെ ഭരണവർഗ ഭരണാധികാരികളോട് രാജ്യത്തെ പ്രധാനമന്ത്രിയോടോ അതുതന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത് മാധ്യമധർമ്മമല്ല മാധ്യമ അധർമ്മമാണ് എന്ന് മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഒരു വാർത്ത നൽകുമ്പോൾ അതിൻ്റെ ആധികാരികത മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതാണ് പലപ്പോഴും എല്ലായ്പ്പോഴും ചിലപ്പോൾ വാർത്തകൾക്ക് ഇടയിൽ എന്തെങ്കിലും ചെറിയ തെറ്റു തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിക്കാം അതൊക്കെ സ്വാഭാവികം നമുക്കത് വീണ്ടും തിരുത്താം പക്ഷേ ഈ വാർത്ത മനപ്പൂർവ്വം മനഃപൂർവ്വം നൽകിയതാണ് മനഃപൂർവ്വം ആ കുട്ടികളുടെ പേര് സഹിതമാണ് നൽകിയിരിക്കുന്നത് ആ കുട്ടികൾ ഈ പുല്ല് തിന്നുന്നത് വളരെ സന്തോഷത്തോടെയാണ് നിങ്ങൾ ആ കുട്ടികളുടെ മുഖത്തേക്കൊന്ന് നോക്കൂ എത്ര സന്തോഷത്തോടെയാണ് ആ കുട്ടികളത് കഴിക്കുന്നത് അതൊരു നല്ല ആഹാരപദാർത്ഥമാണ് ആ നാട്ടിൽ ഈ പച്ച നിലക്കടലയുടെ ഇല കഴിക്കുന്നത് അത് ആരോഗ്യത്തിന് നല്ലതാണ് വളരെ പോഷക സമ്പന്നമാണ് ഈ ഒരു ഇല അതവിടെ എല്ലാവരും കഴിക്കുന്നതാണ് ഇതറിയാൻ വയ്യാഞ്ഞിട്ടല്ല മാധ്യമത്തിൻ്റെ ആ പ്രദേശത്തുള്ള ഇന്ത്യൻ ലേഖകന്മാർക്കൊക്കെ ഇത് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല അവരും ചിലപ്പോൾ ഇത് കാണും പക്ഷേ ഇതിങ്ങനെയാക്കി ഇവിടെ മലയാളികൾക്കിടയിൽ കേരളീയർക്കിടയിൽ ഇത്തരത്തിൽ ഒരു വാർത്ത നൽകിയത് തികച്ചും അത് മാധ്യമ അധർമ്മം തന്നെയാണ് എന്ന കാര്യമേ പറയാനുള്ളൂ വെബ് ഡെസ്ക് തത്തുമേ ന്യൂസ്